ഇനി ഒരിക്കൽ കൂടി ഞാൻ വരും അന്ന് നിങ്ങളുടെ ഇടയിൽ എന്നെ വരവേക്കാൻ ഒരു പുതിയ അതിഥി കൂടി ഉണ്ടാവണം കേട്ടാ പൗർണമി ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോ അതെല്ലാം അവസാനിച്ചിരിക്കുക ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം ഒരുപാട് സന്തോഷമുള്ളതായിരിക്കും പുറത്താക്കി ആന്റി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആ കാര്യം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആന്റിയുടെ പിടിയിൽ നിന്നും പ്രേം സാറിനെ ഞാൻ രക്ഷപ്പെടുത്തി ആന്റിയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കാൻ പോവാ അങ്കിളിന് എല്ലാ സത്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാനായിട്ട് അങ്കിളിനോടൊന്നും പറയില്ല അറിയായിരുന്നല്ലേ എന്നിട്ട് എന്തുകൊണ്ട് നീ ഒരു വാക്കുകൊണ്ട് പോലും എന്നെ തിരുത്തിയില്ല എന്റെ മോനോട് ഈ പാതകം ചെയ്യാനായി ദൈവം വിധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോ താങ്ങാനാവുന്നില്ല മോളെ അഞ്ചു മണിക്കൂറൊന്നും പറയാതിരുന്നല്ല അങ്കിൾ ആ സമയത്ത് അങ്കിളിനോട് പ്രേം സാറിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും അങ്കിൾ വിശ്വസിക്കില്ലായിരുന്നു അത് ആന്റിക്ക് അറിയായിരുന്നു അതുകൊണ്ടാ അങ്കിളിനോട് പറയാതിരുന്ന പ്രേം സാർ ഒരു തെറ്റും ചെയ്യാതെയല്ലേ അങ്കിൾ ഇത്രയും കാലം അകറ്റി നിർത്തിയത് ഇനിയും അങ്കിളിന് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം അങ്കിള് സാറിനെ ഈ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും സാറിന് ഒരു വിഷമം ഉണ്ടാവില്ല സ്വന്തം അച്ഛന് മുന്നിൽ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം എന്നൊരു ചിന്ത മാത്രമേ സാറിനുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടിയാ പല ഒളിച്ചുകളികളും ഞാനും സാർ നടത്തേണ്ടി വന്നത് അതാരെയും പരിഹസിക്കാനോ പറ്റിക്കാനോ ആയിരുന്നില്ല എന്റെ മോനെ ഇനി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും അവൻ ഇനി എന്നെ കാണുമ്പോ ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് എന്റെ കയ്യിൽ ഒരു മറുപടിയില്ല കൂട്ടിക്കൊണ്ടുവരണം ഇപ്പൊ തന്നെ കാണണം അവൻ എവിടെയുണ്ടെങ്കിലും ഈ അച്ഛനൊന്ന് കാണാൻ അല്പസമയം അനുവദിക്കുമെന്നൊന്ന് ചോദിക്കൂ ഒരു മോളെ നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം ഞാൻ വരാം അങ്കിൾ അമ്മയോട് ആര് പറഞ്ഞു ആ നാരായണനാ പറഞ്ഞത് ഏട്ടി നമുക്ക് അടിക്കടി ഷോക്കടിയാണല്ലോ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ആ നന്ദേട്ടം എന്ന ആനയുടെ കള്ളത്തരം പൊളിച്ചതോടെ പൗർണമി തലപൊക്കി തുടങ്ങിയത് ഈ കുടുംബത്തിന് വേണ്ടി അവളെന്തോ മഹാകാര്യം ചെയ്ത പോലെ ഭാവം ആ ആനി ഇത്രേ ഉള്ളൂ ബേട്ടി
അവളുടെ മട്ടും ഭാവം ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി അവള് പൗർണമിയെ മലത്തി അടിക്കുന്ന. ഇപ്പതേ പൗർണമി ആനയെ കാത്തി അടിച്ചു. ആനയെ അടിച്ചിറക്കാൻ പോയിട്ട് അവക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ബേട്ടി. അവള് വീണ്ടും കരുത്ത് തെളിയിച്ചിരിക്കുക ആ പൗർണമി. അവളുടെ കരുത്ത് എന്റെ അടുത്ത് നടക്കത്തില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? ആ ആനയെ തല്ലി ഇറക്കിയ പോലെ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ അവക്ക് പ്ലാൻ ഉണ്ടാവും ഉറപ്പാ. അവളെ നമ്മളെ ഇറക്കി വിടാൻ നീ വരട്ടെ. അപ്പോഴാ ശ്വേത ആരാന്ന് അവളെ അറിയാൻ പോകുന്നത്. ആനി അല്ല ശ്വേതാന്ന് അപ്പൊ പൗർണമിക്ക് മനസ്സിലാവും. ഇനി എന്തൊക്കെ കാണേണ്ടി വരും. എന്നെ കാണാനാണെന്ന് നീ അവനോട് പറഞ്ഞു. പറഞ്ഞെങ്കിലും അവൻ വരില്ല. നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവായിരുന്നു അങ്കിൾ. അങ്ങോട്ട് ചെന്നാൽ അവൻ എന്നെ കണ്ട് വാതിലടയ്ക്കും. അത്രയ്ക്കും വലിയൊരു പാപയല്ലേ മോളെ ഞാൻ. ഇവിടെ അങ്കിള് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ അവൻ വരില്ലെന്ന തോന്നുന്നു. ഇത്രയും കാലം എന്റെ മോൻ എന്നെ സത്യം വിശ്വസിപ്പിക്കാൻ പിന്നാലെ നടന്നു. സത്യം അവന്റെ കൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയതായി അവൻ അറിഞ്ഞതോടെ എന്നോട് ദേഷ്യമായിട്ടുണ്ടാവും. അവൻ വരുമോ മോളെ? നീ ഒന്നുകൂടി അവനെ വിളിക്ക്. അച്ഛനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് ഈ ദുഷ്ടനായ അച്ഛൻ ഒരു കരുണയില്ലാതെ ഇറക്കിവിട്ടില്ലേ? നിന്റെ അമ്മയിൽ നിന്നും ഞാൻ നിന്നെ അകറ്റിയില്ലേ? നിന്റെ ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി നിന്നെയും ഇവിടെയും മാനസികമായി തകർത്തവനല്ലേ നിന്റെ അച്ഛൻ? നിന്റെയും പൗർണമിയുടെയും ഒരുമിച്ചുള്ള സന്തോഷ ജീവിതത്തിൽ ഞാൻ കാരണം ഒരുപാട് തടസ്സങ്ങളുണ്ടായി. പലരുടെയും ഭാഗത്തു നിന്നുള്ള കള്ളത്തരങ്ങൾ കേട്ട് എന്റെ മോന്റെ മനസ്സ് തിരിച്ചറിയാതെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. മറ്റെല്ലാവരുടെയും കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും കേട്ട് തളർന്നു നിന്ന് നിന്നെ ചേർത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം അവരോടൊപ്പം ചേർന്നു നിന്ന് നിന്നെ ഞാൻ വേദനിപ്പിക്കുകയായിരുന്നു. ഒരു പാപിയായി പോയല്ലോ മോനെ. അച്ഛൻ വിഷമിക്കരുത്. അച്ഛൻ വിഷമിച്ച അത് ഞാൻ ജയിച്ചതുപോലെ ആയിപ്പോ. അച്ഛന്റെ മുന്നില് എനിക്ക് ജയിക്കണ്ട, തോറ്റാ മതി.
അച്ഛനേക്കാളും വലിയ ആളാവണ്ട. അച്ഛൻ എന്നോട് മാപ്പ് ചോദിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യ. ഈ മഹാഭാവത്തിന് എന്ത് വിധിയാ മോനെ ഈ അച്ഛൻ അനുഭവിക്കേണ്ടത്? മോളെ, നിന്നോടും ഇവനോടും ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്ത് ശിക്ഷ അനുഭവിക്കണം നിങ്ങൾ പറ? ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയുള്ള തെറ്റൊന്നും അങ്കിള് ചെയ്തിട്ടില്ലല്ലോ. അങ്കിളിന് ന്യായമാണെന്ന് തോന്നിയ കാര്യമല്ലേ അങ്കിള് ചെയ്തത്? അത് ഞങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. സത്യമറിയാതെ ഞാൻ എടുത്തൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ഉപദ്രവിച്ചെന്ന് എനിക്കറിയാം മോളെ. യാഥാർത്ഥ്യം എന്തെന്നറിയാതെ ആരെയും അകറ്റി നിർത്തരുതെന്ന പാഠം എന്റെ മകന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. പുറത്തല്ല താമസിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ നിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒപ്പം നീ വന്ന് താമസിക്കണം. നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ അച്ഛൻ വന്നത്. അച്ഛന്റെ വിളിക്ക് വേണ്ടി ഞാൻ എത്ര നാളെ കാത്തു നിൽക്കാന്നറിയോ? അച്ഛൻ വിളിച്ച ഞാൻ വരാതിരിക്കും. അച്ഛന്റെ മകന്റെയും കണക്കം മാറിയ സ്ഥിതിക്ക് ഈ സന്തോഷം അറിയാൻ കാത്തു കിടക്കുന്ന ഒരാൾ വീട്ടിലുണ്ട്. അങ്ങോട്ട് പോണ്ടേ? പോവാം. വാ മോനെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. പൗർണമി, നീ ഇതിൽ കയറ്. പാപത്തിന്റെ ഫലമാ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത്. ആ പൗർണമിയെ പ്രേമിന്റെ തലേ കെട്ടിവെച്ചിട്ട് എന്റെ മകളുടെ ജീവിതം നിങ്ങൾ ഒറ്റ വരുത്തിയ കൊളവാക്കിയത്. ഇപ്പതേ മോനും മരുമോളും ഒന്നായി, എന്റെ ബെറ്റിയുടെ ജീവിതം കഷ്ടത്തിലുമായി. ഇപ്പൊ മോനെ സ്വീകരിച്ചോണ്ട് വരാൻ അച്ഛൻ പോയിരിക്കുക, സന്തോഷമായില്ലേ? എനിക്കും എന്റെ ബേട്ടിക്ക് മാത്രം ദുഃഖം.
നിങ്ങൾ ഇവിടെ എങ്ങനെ കടന്ന് സുഖിച്ചോ? ഞാനും എന്റെ ബെഡിൽ കിടന്ന് കഷ്ടപ്പെടാം. അരേ ഭഗവാൻ, ഇതിനൊരു മാറ്റം വരണേ. ഇതെല്ലാം മാറ്റട്ടെ. ഭാവി, ദീദി, 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 ദീദി ഒന്ന് ഓടി വാ. എന്താ വസന്തം? ഒന്ന് വേഗം വാ. എന്താ എന്താ വസന്തം? ദീദി, ഭാവിയുടെ കൈയും കാലും അനങ്ങി. കണ്ടായിരുന്നോ? അയ്യോ, ഞാനിപ്പൊ കണ്ടതാ. കയ്യിലെയും കാലിലെയും ഒക്കെ വിരലുകൾ അനങ്ങി. ഛേ, എനിക്കങ്ങനെ തോന്നുന്നില്ല. നിനക്ക് ചെലപ്പോ തോന്നിയതായിരിക്കും. അയ്യോ അല്ല ദീദി, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് ഞാനൊരനക്കവും കാണുന്നില്ലല്ലോ. അയ്യോ, പക്ഷെ ഞാൻ കണ്ടതാണല്ലോ. വസന്തം, ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? പോയി വേറെ ജോലി നോക്ക്, ഞാനിത് ചെയ്തോളാം. അല്ല, ചെല്ല്, ചെല്ല് വസന്തം. അല്ല, എന്നാലും കയ്യും കാലും എന്താ ഇപ്പൊ അനങ്ങാത്തേ? രാജലക്ഷ്മി, നിനക്ക് അനക്കം വെച്ചു തുടങ്ങിയോ? എങ്കിൽ നിന്റെ കഷ്ടകാലമാണ് ഇനി. വസന്തം കണ്ടത് സത്യമാണെങ്കിൽ ഇവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാണ് സാധ്യത. ഇവള് തിരിച്ചു വരരുത്. ഇവളെ തീർക്കണം. എന്നിട്ട് ആ കുറ്റം വസന്തത്തിന്റെ തലയിൽ കെട്ടിവെക്കണം. ഇന്നിവിടെ വന്നപ്പോ എന്തൊരു സന്തോഷം തോന്നുന്നു. അച്ഛനുമായിട്ട് പിണങ്ങി ഇറങ്ങിയ ശേഷവും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും തോന്നാത്തൊരു സന്തോഷം. അന്ന് വിളിച്ച രാത്രി കള്ളനെ പോലെ വന്നത്. പിന്നീട് അച്ഛൻ ഇഷ്ടമില്ലാത്ത മകനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്ന് അതെല്ലാം മാറിയില്ലേ. നിങ്ങൾ എന്താ ഇറങ്ങാതിരിക്കുന്നു? ഇറങ്ങി വരൂ. അച്ഛനും മകനും കൂടി സന്തോഷത്തോടെ ഒരുമിച്ച് ചെന്ന് കാണുന്നതാ എനിക്ക് കൂടുതൽ സന്തോഷം. നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോ എന്റെ സന്തോഷം കൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. ഇനി മുതൽ നിങ്ങൾ പിരിഞ്ഞു താമസിക്കരുത്.
നിങ്ങൾ രണ്ടുപേരും ഈ വീടിന്റെ ഐശ്വര്യം. കേരുവ, നമുക്കെല്ലാം ഒരുമിച്ച് പോയി രാജ്യത്തെ കാണാം.